കയറ്റിയിട്ട് കൊത്തിയെടുക്കാവുന്ന പ്രായം. അതും കഴിഞ്ഞ് കുരു മൂക്കാത്ത പ്രായത്തിനാണ് കൊത്തച്ചക്ക. അത് വേവിച്ച് തിന്നാൻ നല്ല പ്രായം. കുരുവും ചൊളയും വേവിച്ച് തിന്നാൻ നല്ല പ്രായം. അതായത് വെന്തതാണോ എന്ന് ചോദിച്ചാൽ വെന്തതാണ്, വെന്തതല്ലേ എന്ന് ചോദിച്ചാൽ വെന്തതല്ല. കർക്കിടക മാസത്തിൽ മാന്തി തിന്നുന്ന കപ്പ പോലെ. ഇത് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലേ? ആ വേഗം ഇളകിളാന്നിരിക്കും. അപ്പൊ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കഞ്ഞിക്ക് കൂടുമ്പോൾ ബ്ലും ഇറങ്ങിപ്പോകും. ചവയ്ക്കാനൊന്നും നിൽക്കണ്ട. എന്താടാ ചിരിക്കുന്നത്? ഏ വല്ലവരും ഉണ്ടാക്കി തന്നല്ലേ നിനക്കും ഭാര്യയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. കോശങ്ങൾ സ്തംഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാംസവും മറ്റും പിണ്ട് നിൽക്കുകയാണെങ്കിൽ അത് ചേർന്ന് നിൽക്കും ഓട്ടോമാറ്റിക്കായി, അതിനെ സങ്കോചിപ്പിക്കും. ഇപ്പൊ മനസ്സിലായി? അതിനാണ് സ്തംഭനം എന്ന് പറയുന്നത്. സ്തംഭന ദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സങ്കോചിപ്പിക്കുന്ന ദ്രവ്യങ്ങളാണ്. അതെല്ലാടെ കാര്യമാണ് മുറിവ് അരച്ചേക്കാനല്ല, ഇത് അകത്തേക്ക് കഴിച്ചാൽ തന്നെ സങ്കോചിപ്പിക്കും. ആന്ത്രവായുവിനെ നിയന്ത്രിക്കും. ഹെർണിയയ്ക്കൊക്കെ വളരെ നല്ലതാണ്. ഹെർണിയ, വൃഷണ വീക്കം ഇവയ്ക്കൊക്കെ നല്ലതാണ് ആ സാധനം. സങ്കോചിപ്പിച്ചു നിർത്തും. പഴയ കാലത്ത് കൊത്തച്ചക്കയുടെ തോരൻ മെഴുക്കുവരട്ടി പുഴുക്ക് ഇതൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ചൊള ചുവക്കുന്നതിന് മുമ്പ് ഇട്ടുകൊണ്ടുവരും. പാട മാത്രമായിരിക്കുമ്പോൾ തൊലി വരുന്നതിന് മുമ്പ് കുരുവിന് മനസ്സിലായില്ല. തൊലി കട്ടിയാകുന്നതിന് മുമ്പുള്ള ചക്ക, അതിനാണ് കൊത്തച്ചക്ക എന്ന് പറയുന്നത്. അത് കൊണ്ടൊന്ന് മുറിച്ച് എൻ്റെ ചുളയിടുക. ചകിണിയൊന്നും എടുക്കില്ല, ചുളയിടുക. ചുളയും കുരുവും കൂടെ കീറിയിട്ട് വേവിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടാക്കും. ആവശ്യത്തിന് ഉപ്പും മുളക് കീറിയിട്ടതും രണ്ട്, അത് തന്നെ ചെറുതായ അരിയും. ചുളയും കുരുവും ചെറുതായ അരിയും, പാടെയൊന്നും കളയൂല, അരിഞ്ഞ് വെന്തുവരുമ്പോൾ ലേശം ഉപ്പ് ചേർത്ത് കുറച്ച് തേങ്ങയും മുളകും മഞ്ഞളും ചിലരുള്ളിയും ചിലർ വെളുത്തുള്ളിയും ഉപ്പും ജീരകവും ചായച്ചെടുക്കും. അരച്ചെടുക്കുകയല്ല, ചായച്ചെടുക്കും. കല്ലേ വെച്ചിട്ട് കുത്തിച്ചായച്ചെടുക്കും. അപ്പോൾ മഞ്ഞളും ചേർക്കും. അത് നേരെ വെള്ളം വറ്റുമ്പോൾ അടുപ്പത്തേക്ക് ഇട്ട് ഇളക്കി വാങ്ങി വെച്ച് വെളിച്ചെണ്ണ കഴിയും. അതിന് അത് കുറച്ചൊന്ന് വരണ്ട് എടുക്കുകയാണെങ്കിൽ തോരൻ എന്നൊക്കെ പറയും, ഉപ്പേരി എന്നൊക്കെ പറയും. അത് ചിലരതെല്ലാം നല്ലപോലെ കുഴച്ച് പുഴുക്കാക്കി പുഴുങ്ങിയെടുക്കും. പച്ചമുളകോ ചുവന്ന മുളകോ കാന്താരി മുളകോ, നല്ലത് കാന്താരി മുളകാണ് ടേസ്റ്റിന്, ചിലർ കുരുമുളകോ ആയിരിക്കും ചേർക്കുന്നത്. അങ്ങനെ ശരിയാക്കി എടുക്കും. ആ സാധനം കഴിച്ചിരുന്ന കാലത്ത് ഒരു സ്ത്രീയുടെ പോലും യൂട്രസ് ഫോളോ ചെയ്യില്ല. അതിന് കാരണം ഈ സങ്കോചമാണ്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും ചക്കയുടെ സാന്നിധ്യം കടന്നു ചെല്ലുന്ന വിധം പഴയ ആളുകൾ ചക്ക ഉപയോഗിച്ചു. ചക്കയൊക്കെ പെണ്ണുങ്ങൾ കറപ്പായി തിളങ്ങി. ചൊളയായിട്ടും കഴിക്കില്ല, സ്റ്റാൻഡേർഡ് വന്നത്തെ കാര്യം അതിൻ്റെ മണം കയ്യിലൊക്കെ പറ്റും.
പിന്നെ വളരെ നിർബന്ധമാണെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച്, കാരണം അത് അവിടെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ നുണ പറഞ്ഞാണ്, നുണ പറഞ്ഞാണ് കയ്യെത്തുന്നിടത്തായിരിക്കുന്നത്. ഞാൻ നുണ പറഞ്ഞാണോ? ഏ, അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇതിനെയൊക്കെ കണ്ടാ കൂടിയാണ്. ആ കാലത്തൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് രോഗങ്ങളില്ലാതെ ജീവിച്ചു. എൻ്റെ കാരണം ഇത് സങ്കോചിപ്പിക്കുന്നതാണ്. സങ്കോചിപ്പിക്കുന്ന എല്ലാ ദ്രവ്യങ്ങളും വാർദ്ധക്യത്തിലെ അവയവങ്ങളെ താങ്ങി നിർത്തും, പിടിച്ചു നിർത്തും. പുരുഷന്മാർക്ക് പ്രായമാകുമ്പോൾ, പഴയ കാലത്ത് പ്രായമായാലും ഭക്ഷണമൊന്നും ഇങ്ങനെ തൂങ്ങിക്കിടന്നിരുന്നില്ല. ഇതിപ്പോൾ അങ്ങ് മുട്ടുവരെ പോരും. അതൊക്കെ വരാതിരിക്കുന്നത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ച പദാർത്ഥങ്ങളുടെ മെച്ചം കൊണ്ടാണ്. അതിനെക്കുറിച്ചൊരു അറിവൊക്കെ ചെറുപ്പത്തിലുണ്ടായാൽ വാർദ്ധക്യകാലത്ത് നേരാമണ്ണം നടക്കാം. മറ്റേ നടക്കുമ്പോൾ അടി പോരാതെ വരും, കുറേ ദൂരം വേണ്ടി വരും, കാലങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് നടക്കട്ടെ. എന്നുണ പറഞ്ഞ ചെറുപ്പക്കാർ വരെ നടക്കുന്നത് അങ്ങനെ, അയാൾ കയറി വരുമ്പോൾ കണ്ടാ അറിയാം. അതുകൊണ്ട് പറഞ്ഞ ഞാന് ഇത്രയും വിചാരിച്ചില്ല. രവിയുടെ കൂടിയാണ് നടപ്പല്ലേ, ആത്മകഥയുടെ. അമ്പതാം പേജിൽ നിന്നാണ്. അപ്പോ ആന്ദ്രവായുവിനെ നിയന്ത്രിക്കും നല്ല പോലെ, നല്ല പോഷകമുള്ളതാണ്. കഫവൈഗുണ്യത്തിനും ഉത്തമമാണ്. അജീർണത്തിലും ബലഹാനിയിലും നല്ലതാണ്. ചക്കബല്യമാണ്. ഇതൊക്കെ ഇടിച്ചക്ക ഈ മൂക്കാത്തതിൻ്റെ കാര്യമാണ് പറഞ്ഞത്, പിഞ്ചിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പാകമായ പഴം മധുരമാണ്. ചക്ക ശീതവീര്യമാണ്. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ചൂടാണെന്നാണ്. മാമ്പഴത്തെയും അങ്ങനെ നിങ്ങൾ ധരിച്ചു വശമായിട്ടുണ്ട്. ശീതവീര്യമാണ്. ചക്ക ഒരു വൈരുദ്ധ്യ ചക്ക ശീതവീര്യമാണ്, മാങ്ങാ ശീതവീര്യമാണ്. ചക്ക ശീതവീര്യമാണ്, പാല് ശീതവീര്യമാണ്. ശീതവീര്യമായ പാലും ശീതവീര്യമായ ചക്കയും ചേരുമ്പോൾ വിരുദ്ധമാണ്. പാലൊഴിച്ച് വെച്ചാൽ വിരുദ്ധമാണ്. പിന്നെ ചെറുപ്പത്തിൽ അത് കഴിച്ച് ശീലമാക്കിയവർക്ക് പ്രശ്നമില്ല, അത് സാൽമ്യം കൊണ്ടാണ്. അല്ല, ചക്കക്കുരു മാങ്ങയും ആ ചക്ക ഒരു പ്രശ്നമില്ല. അവിയലുണ്ടാക്കുമ്പോൾ ചക്കമടലും ചക്കക്കുരുവും ചക്കച്ചുളയും മാങ്ങാ കിറീട്ടതും കൊണ്ടാണ് അവിയലുണ്ടാക്കുന്നത്. ചക്കയുടെയും മാങ്ങയുടെയും സീസണായാൽ എന്തുമാത്രം അവിയൽ തിന്നിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ചക്കയും മാങ്ങയും വിരുദ്ധമാണ്. അമ്മ എന്തുമാത്രം അവിയൽ വെച്ച് തന്നിട്ടുണ്ടാവും. ഏ, എരിശ്ശേരി മാങ്ങ ഇടുകയല്ല, ചക്കയും മാങ്ങയും പറഞ്ഞുണ്ടോ? പാകമായ പഴം മധുരമാണ്. ശീതവീര്യവും സ്നിഗ്ധവും വിരേചനീയവുമാണ്. സീസണിൽ ചക്ക കഴിച്ചാൽ നല്ല വിരേചനയുണ്ടാവും. വേറെ മരുന്നൊന്നും കഴിക്കണ്ട. ചക്കപ്പഴം കാമോദ്ദീപകമാണ്, ബലവർദ്ധകവുമാണ്. പഴയ കാലത്ത് അതുകൊണ്ട് ചക്ക മുറിച്ച് ചെറിയ തുണ്ടമാക്കി
അതിൻ്റെ കൂഞ്ഞിൽ കട്ട് ചെയ്ത് കളഞ്ഞ് അതിൽ നിന്ന് അതിൻ്റെ മുളഞ്ഞ് ഒരു കമ്പ് കൊണ്ട് തോണ്ടി മാറ്റിവെച്ച് ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് വർത്തമാനവും പറഞ്ഞ് തിന്നും. അത് ഈ ഗുണങ്ങൾ അതിനുണ്ട് എന്നറിഞ്ഞ് തിന്നുന്നതാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞിരുന്ന് ധാരാളം തിന്നും, ബലവർദ്ധകമാണ്. വാദപിത്തങ്ങളുടെ വൈഗുണ്യത്തിൽ ഉപയുക്തമാണ്. വാദവും പിത്തവും കുറയ്ക്കും. പിത്തം ഉണ്ടാക്കൂല, വേറെ വല്ലതും തിന്ന് പിത്തം വർദ്ധിച്ച് ശരീരം ചൂടാവുമോ രക്തം പോവുകയോ ഒക്കെ ചെയ്താൽ ചക്കയ്ക്കായിരിക്കും പേര് ദോഷം. ചക്ക പിത്തഹരമാണ്. വ്രണങ്ങളിലും അൾസേഴ്സ് പിടകകളിലും വൂൺസ് അൾസർ വ്രണങ്ങൾ പിടകകൾ വളരെ നല്ലതാണ് ചക്കപ്പഴം. ഡയബറ്റീസ് ഉള്ളവർക്ക് ചക്ക പറ്റില്ല, പ്രമേഹം കൂടും. പച്ചച്ചക്ക തിന്നാലും കൂടും. ഡയബറ്റീസ് ഉള്ളവർക്ക് നല്ലതാണ് ചക്കയുടെ മുള്ള് മടലിച്ചെത്തി ജ്യൂസ് അടിച്ചു കൊടുത്താൽ നല്ലതാണ്. പഞ്ചസാര ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കിയാൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണ് ചക്കയുടെ മുള്ള് മടൽ. പച്ചയുടെ പോലും കഴിക്കാം. തടി നാഡികൾക്ക് ഉത്തമ ഔഷധമാണ്, ശമന ഔഷധമാണ്. നാഡീരോഗങ്ങളിൽ പ്ലാവിൻ്റെ തടി കഷായം വെച്ചു കൊടുത്താൽ മതി. പച്ചയാകാം ഉണങ്ങിയ. അപസ്മാരത്തിന് വളരെ നല്ലതാണ്. തടിയുടെ കഷായം കറ കഷായം വെച്ച് കഴിച്ചാൽ ഗളകണ്ഠം, നയനരോഗം, വീക്കം, കാഴ്ചക്കുറവിന് ചക്കയുടെ മുളഞ്ഞിനെടുത്ത് കഷായം വെച്ച് കഴിച്ചാൽ മതി. ചക്ക മുളഞ്ഞി മുളഞ്ഞ് ഉരുട്ടി ഉരുട്ടി എടുക്കുക, വെള്ളത്തിലേക്ക് ഇട്ടാൽ വെള്ളത്തിൽ പറ്റി പിടിക്കുകയൊന്നുമില്ല. ഇട്ട് തിളപ്പിക്കുക, ഒരു നല്ല തിളപ്പിച്ച് കുറുക്കി സന്നതി ഊറ്റിയെടുത്ത് കുടിക്കാൻ കൊടുക്കുക. കഴുത്ത് വയ്ക്കും കിളകണ്ട, കണ്ഠരോഗം, അതിനും മറ്റു വീക്കങ്ങൾക്കും ശോഭം ഒക്കെ വളരെ ഉത്തമമായ വളരെ നല്ല ഔഷധമാണ്. പത്ത് പതിനഞ്ച് ദിവസം കഴിക്കുമ്പോഴേക്ക് പോവും. ഇടിച്ചക്ക മതിർത്തുള്ളു കഫമേതോ ബലപ്രദം, വാദവും പിത്തവും ദാഹം ശമിപ്പാനും ഗുണവും ഗുരു. ക്രിമിക്കും ജഠരാഗ്നിക്കും ബലമില്ലാത്ത മർത്യനും, ഗുന്മിക്കും ജഠരാഗ്നിക്കും നോവുള്ളൊരു ജനത്തിനും, ചക്കപ്പഴം ഭുജിക്കാൽ ഭുജിക്കൊല്ല തിന്നാൽ സങ്കടമായി വരും. ചക്കക്കുരുക്കൾ വൃക്ഷ്യങ്ങൾ മധുരങ്ങൾ അതേറ്റവും, മലന്തടുത്തു മൂത്രത്തെ ഒഴിപ്പിക്കുന്നതായി വരും. മുളച്ച ചക്കക്കുരുകൾ മധുരം രസപാകയോ വൃക്ഷ്യം ത്രിദോഷ ശമനമേറ്റവും ബ്രഹ്മണം ലഘു എന്ന് ഗുണപാഠം. പഴയ അമ്മമാര് കേടുവരാത്ത ഗുരു എന്ന് പറഞ്ഞാൽ മുറിയാത്ത ഗുരു, തൊലി പൊട്ടാത്ത ഗുരു, നോക്കിപ്പെറുക്കി ചെമ്പ് കലത്തിലിട്ടു ചെമ്പ് കലത്തിൽ പച്ചയായിട്ട് തന്നെ അപൂർവം ചിലതൊന്നും മുള കൂട്ടിയിട്ടുണ്ട്. ഒരു കൊല്ലം മുഴുവൻ ഉപയോഗിക്കാൻ കിട്ടും, ആറുമാസം തീർച്ച. അങ്ങനെ മുളച്ചിട്ട് ഉള്ളത് വിവാഹം കഴിഞ്ഞു വരുന്ന
തിരുവാതിരയോടും മറ്റും അടുത്തുള്ള ദിനങ്ങളിൽ പാകം ചെയ്തു കൊടുക്കും. അത് വളരെ വൃശ്യമാണെന്നാണ് പറയുന്നത്. കുട്ടി ഉണ്ടാകാത്തവർക്ക് കുട്ടി ഉണ്ടാകാൻ മുളപ്പിച്ച ചക്കക്കുരു മതിയെന്ന് പഴയൊരു പ്രമാണമാണ് ഉണ്ടാക്കൊടുക്കും. അത് ഒരു പ്രയോഗമാണ്. അങ്ങനെ അങ്ങനെ എടുത്തു വെച്ച് മുളയ്ക്കാത്തതും ഉണ്ടാവും, പച്ചയായിട്ട് തന്നെ. അതൊക്കെ മറ്റുള്ളവരും കൂട്ടും. ചക്കക്കുരു ദീർഘകാലം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇങ്ങനെ എടുത്തു കൊടുക്കും. ചെമ്പ് കലങ്ങളിൽ കണ്ടിട്ടുണ്ടോ നിങ്ങളെന്നറിയില്ല. കെടുവന്നിട്ടില്ലല്ലോ. മണലും മണ്ണാങ്കട്ട ഒന്നും ഇടയില്ല, വെറുതെ വാരിയിട്ട്. രണ്ടാമത്തെ പ്രയോഗം സൂക്ഷിക്കാനുള്ളത് കുറച്ച് ഉണങ്ങിയ മണ്ണ് വാരി പെരയ്ക്കാത്തിടുക. അതിനകത്ത് ഈ ഗുരു കേടില്ലാത്ത ഗുരു പെരുകിയിടുക. അല്പം അറക്കപ്പൊടിയോ ഉമയോ ഇട്ട് കൊടുത്താൽ, ഒരു ചെതലിനെയും കയറ്റി വിട്ടാൽ ഗുരുവിനെ പൊളിക്കണ്ട. മൂടക്കുരു എന്ന് പറയും. വറുത്ത് തിന്നാനൊക്കെ അപൂർവ മധുരമുള്ളതാണ് സാധനം. ഇത്രയും മധുരമുള്ള സാധനം വരെ ഇല്ല വെള്ളം വലിഞ്ഞു കഴിഞ്ഞാൽ. അത് വളരെ മധുരമുള്ളതാണ്. മൂടക്കുരു തിന്നിട്ടില്ല എന്താ ഉള്ളവർ? മൂടക്കിട്ട ഗുരു വറുത്തൊക്കെ തിന്നിട്ടുള്ളവർ 1, 2, 3, 4, 5, 6 ആറ് പേര്. ഇപ്പോഴൊന്നുമല്ല, അങ്ങ് കിടങ്ങൂരുണ്ടായിരുന്നവര്. എറണാകുളം കേൾക്കുണ്ടോ മൂടജില്ല ഗുരു ഇല്ലേ? ഇവിടെ ഇടാറുണ്ടോ? അതൊക്കെ കിടങ്ങൂര്. അല്ലെ ഞാൻ അയ്യരോട് പറഞ്ഞു, അതാ ഈ കിടങ്ങൂര് പോയി പറഞ്ഞ ആള്. പനസ സ്വർണസാരശ്ച മോരട്ടോഗ്രജ ആഹല മഹാഫലോ ഹവിർഗന്ധി മധുരോമോച ഉച്യതേ അഭിധാനമഞ്ജരി. അങ്ങനെയാണ് പറഞ്ഞത്. ഇതെല്ലാം പര്യായങ്ങളാണ്. ശ്ലേഷ്മാതക സദൃപത്ര സ്യാത് കണ്ടകീ ഫലസ്തത്ത പനസസ്ത്വാശയഫല ആശയോ ഗർഭകണ്ടക കൈടരിയാതി നിഘണ്ടു പറയുന്ന എല്ലാം പര്യായ ശബ്ദങ്ങളാണ്. പനസ കണ്ടകീഫല പനസോ അതിബൃഹത് ഫല പനസം ശീതളം പക്വം സ്നിഗ്ധം ചിത്താനിലാപഹം പിത്താനിലാപഹം തർപ്പണം ബ്രഹ്മണം സ്വാദു മാംസളം ശ്ലേഷ്മളം വൃഷം വല്യം ശുക്ലപ്രദം ഹന്തി രക്തവിത്തക്ഷതപ്രണാൻ ആമം തദേവ വിഷ്ടം ഭിവാതളം തുവരം ഗുരു. പനസം ശീതളമാണ്, പക്വം സ്നിഗ്ധമാണ്, പിത്തം വാദം എന്നിവയെ നശിപ്പിക്കുന്നതാണ്, തർപ്പണവും ബ്രഹ്മണവുമാണ്, മാംസളമാണ്, ശ്ലേഷ്മണമാണ്, ബല്യമാണ്, ബലമുണ്ടാക്കുന്നതാണ്, ശുക്ലത്തെ വർദ്ധിപ്പിക്കുന്നതാണ്, രക്തപിത്തത്തെ ഇല്ലാതാക്കുന്നതാണ്, ക്ഷതങ്ങളെയും വ്രണങ്ങളെയും ഇല്ലാതാക്കും, വാതളമാണ്, ഗുരുവാണ്, തടിപ്പിക്കും. ദാഹകൃത് മധുരം ബല്യം കഫമേതോ വിവർദ്ധനം പനസോദ്ഭൂത ബീജാണി വൃഷ്യാണി മധുരാണി ച ഗുരൂണി ബദ്ധ ഷഡ്കാനി സൃഷ്ടമൂത്രാണി സമ്പദേ മജ്ജാ പനസജോ വൃഷ്യോ വാദവിത്തകഭാവ വിശേഷ പനസോ വർജ്യ ഗുൽമഭിർ മന്ദവന്യ. ഭാവപ്രകാശകാരൻ ഇങ്ങനെയാ പറയും. ദാഹത്തെ ഉണ്ടാക്കും, മധുരമാണ്, ബല്യമാണ്, കഫമേതസ്സുകളെ വർദ്ധിപ്പിക്കും. പനസത്തിൽ നിന്ന് ചക്കയിലെ ബീജം അതിൻ്റെ കുരു വൃശ്യമാണ്, മധുരമാണ്. അതുകൊണ്ട് ചക്കക്കുരു കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പുറകെ സമയമുണ്ടെങ്കിൽ കാണാം. അതിൻ്റെ മജ്ജ കൂഞ്ഞില് അതും വൃശ്യമാണ്. വാദം പിത്തം കഫം
മൂന്നിനെയും കളയുന്നതാണ്. ത്രിദോഷ ശമനകാരിയാണ് കുഞ്ഞിൽ. കുഞ്ഞിലൊക്കെ ഇപ്പൊ ചെത്തി കളയുകയാണ്, അല്ല മൂത്ത ചക്കയുടെ കുഞ്ഞിൽ ചെത്തി ചെറുതായി ചതുരത്തിൽ അരിഞ്ഞ് ചക്കക്കുരു മൂന്നായിട്ട് കട്ട് ചെയ്ത് വട്ടത്തിൽ കട്ട് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിലിട്ട് വേവിച്ച് നല്ല മല്ലിയും മുളകും കൂടെ ഭംഗിയായി അരച്ച് വറുത്തരച്ച് നല്ലപോലെ ഒഴിച്ച് നല്ല വറുവറ വരട്ടിയെടുത്താൽ നല്ല ഒന്നാം തരം സാധനമാണ് ചോറുന്ന. ചില ആളുകൾ അതിൽ ചെറിയ ഉള്ളിയും കീറിയിടും. ചക്കടെ ആ മൂക്ക് 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 അത് അതൊക്കെ വളരെ ഫലപ്രദമാണ്. ഇതൊക്കെ അടുക്കളയിൽ കയറി പഠിക്കണം. അതെങ്ങനെ ഹോട്ടലിലല്ലേ തീറ്റ മുഴുവൻ. അതുകൊണ്ട് പറ്റുന്നതാണ്. കഴുകി പാത്രമെല്ലാം കഴുകി വിടുമ്പോഴുള്ള പരിപ്പ് സാമ്പാറിലെ പരിപ്പ് വരെ തിരിച്ചരിച്ചെടുത്ത് വടയാക്കി തരുമ്പോൾ തിന്നാൻ എന്തൊരു സ്വാദാണ്. വീട്ടിലാകുമ്പോൾ പ്രയാസമാണ്. അതുകൊണ്ട് ചക്കയുടെ കുരുവ് അതിൻ്റെ കുഞ്ഞി അല്ലെങ്കിൽ മൂക്ക് എല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുൽമം മന്ദാഗ്നി ഇവയ്ക്ക് കഴിക്കരുത്. ഇത്ര മാത്രമേ വിശേഷിച്ച് ചക്കയ്ക്ക് ഉപദ്രവമുള്ളൂ. മന്ദാഗ്നിയായതുകൊണ്ടാണ് ആമ വാദത്തിൽ കഴിക്കരുത്. പനസസ്തു മഹാസർജ ഫലിന ഫല ഫലവൃക്ഷക സ്ഥൂലകണ്ഠ ഫലശ്ചൈവസ്യൻ മൂലഫലത സ്മൃത അപുഷ്പഫലത ഭൂതഫലോ. അംഗമിതസ്തഥ രാജനിഘണ്ടുകാരൻ അങ്ങനെയാണ് അതിന്റെ പര്യായം പറയുന്നത്. പനസം തുവരം സ്വാദു ഗുരുവിഷ്ടം ഭിവാദളം തിക്തം പനസപുഷ്പം തു ഗുരുവക്ത്ര വിശോധനം പനസസ്യ ഫലംബാലം കഫമേദോ വിവർദ്ധനം വാദവിത്തഹരം വല്യം ദാഹഘ്നം മധുരം ഗുരു തദ്വിശേഷദ്വിവർജ്യം സത്യത് ഗുൽമഭിർ ദുർബലാഗ്നിഭി രക്തവിത്തഹരം വക്വം വിഭാഗേ സ്വാദുശീതളം തർപ്പണം ബ്രഹ്മണം വൃഷ്യം മാംസളം ശ്ലേഷ്മഴം വൃഷം ബല്യം സ്നിഗ്ധം ജയത്വാദം ക്ഷതരക്തക്ഷയാനവീ പനസോദ്ഭൂത ബീജാനി വൃഷ്യാണി മധുരാണി ച ഗുരൂണി ബദ്ധവർച്ചാസി സൃഷ്ടമൂത്രാണി താനി ച മജ്ജാതസ്യാവി വിത്തഗ്നോ വൃഷ്യ ശ്ലേഷ്മാനി ലാഭഃ കൈടരിയാതി നിഘണ്ടു. എല്ലാം പറഞ്ഞതായതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പനസസ്യ ഫലം ജാമം മലാവിഷ്ടം കൃണ്മതം മധുരം ദോഷളം ബല്യം തുവരം ഗുരുവാദളം കോമളം തച്ച മധുരം ഗുരുബല്യം ഗവപ്രദം മേധോവൃദ്ധികരം ചൈവ ദാഹവാദ പ്രവിത്തനു തത്പക്വം ശീതളം ദാഹി സ്നിഗ്ധം വൈതൃപ്തികാരകം ധാതുവൃത്തികരം സ്വാദു മാംസളം ച ഗഭപ്രദം വല്യം പുഷ്ടികരം ജന്തുകാരകം ദുർജരം വൃഷം വാദം ചതക്ഷയം രക്തവിത്തം ച ആശു അപ്യപോഹിതം തസ്യ ബീജന്തു മധുരം വൃഷ്യം വിഷ്ടംഭകം ഗുരു തസ്യ പുഷ്പം ഗുരു സ്തിക്തം മുഖശുക്തികരം മതം നിഘണ്ടുരത്നാകരം. എല്ലാം പറഞ്ഞു പോയത് കാര്യങ്ങളേ ഉള്ളൂ. പനസം മധുരം സുവിച്ഛിലം ഗുരുഹൃദ്യം ബലവീര്യവൃദ്ധിതം സമദാഹ വിശോഷ നാശനം രുചിഗ്രാഹി ദുർജരം പരം ഈഷത് കഷായം മധുരം തദ്ബീജം വാദളം ഗുരു
തദ്ബലസ്യ വികാരഘ്നം രുച്യം ത്വദ്ദോഷനാശനം ബാലം തു നീരസം ഹൃദ്യം മധ്യപക്വം തു ദീപനം രുചിതം ലവണാദ്യുക്തം പനസസ്യ ഫലം സ്മൃതം രാജദുഃഖം. ഇങ്ങനെ ഒരുപാടുണ്ട് ചക്കയെ കുറിച്ച്. ചക്ക കൊണ്ടുള്ള അനേക വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു. തെരഞ്ഞെടുത്തൊരു 10-12 എണ്ണം പറയാം. ചക്ക പഴുത്താൽ ഞെട്ടു പ്ലാവി നിർത്തും, എന്നിട്ട് ചക്കയോട് ചേർത്ത് മുറിച്ചിടും, എന്നിട്ട് അതിൽ ഒരു പാത്രം അതിന് താഴെ കെട്ടി തൂക്കിയിട്ട് കുറേശ്ശെ കട്ട് ചെയ്ത് വിട്ടാൽ അല്പം കളിമണ്ണം തേച്ച് കൊടുത്താൽ വളരെ മധുരമുള്ളൊരു നീര ഊറി വരും. തേനിനേക്കാൾ മധുരമുള്ളതാണ് നീര എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? മധുരക്കള്ള എന്ന് പറയുന്ന പോലെ അപൂർവ മധുരമാണ്, വല്യമാണ്. പഴയ ആളുകൾ അതെടുത്ത് അതിൽ ഏലക്ക ഏലത്തരി ലേശം പൊടിച്ച്, ഇലവങ്ങം ലേശം പൊടിച്ച്, ആനക്കൊമ്പും കരമാൻ കൊമ്പും മറ്റേ കാവുണ്ടല്ലോ പുറത്ത്, നിങ്ങൾ പതിവായി വെള്ളത്തിലിട്ടൊക്കെ കഴിക്കുന്നത് ബദാം പരിപ്പും ഒക്കെ അരച്ച് ചേർത്ത് കഴിച്ചാൽ ഏത് കുട്ടി ഉണ്ടാകാത്തതിനും കുട്ടി ഉണ്ടാകും. അതിനത് കഴിഞ്ഞേ ഔഷധമുള്ളൂ. പഴയ ആളുകൾ ഇങ്ങനെ ഇരുന്ന് നല്ല മധുരമുള്ള ഗുളിക ഉരുട്ടി വരും. യോഗമൊന്നും പറഞ്ഞു കൊടുക്കുകയല്ലേ കാരണവന്മാർ. പതിവായിട്ടൊരു 15 ദിവസം രാവിലെ വന്നു പോകാൻ പറയും, വരുമ്പോൾ വായിലോരോ ഗുളിക എറിഞ്ഞു കൊടുക്കും, മന്ത്രമൊക്കെ ജപിച്ച് എറിഞ്ഞു കൊടുക്കുന്നതായിട്ട് എറിഞ്ഞു കൊടുക്കും. അടുത്ത മെൻസുറൽ സൈക്കിൾ വന്ന് 7-ാം ദിവസമോ 11-ാം ദിവസമോ ഒക്കെ റിലേറ്റഡ് ആകാൻ പറഞ്ഞു കൊടുത്താൽ കുട്ടി നിശ്ചയമാണ്. കുട്ടി നിശ്ചയമാണ് എന്ന് മാത്രമല്ല നല്ല ബലമുള്ള കുട്ടി നിശ്ചയമാണ്. പഴയ ആളുകൾ ഇങ്ങനെയൊക്കെ നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കണം. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഇപ്പോഴത്തെ കത്തിയും കൊണ്ട് എന്നാൽ കിട്ടില്ല, നല്ല ബ്ലേഡ്. ചക്ക ചക്കയോട് ചേർത്തങ്ങ് മുറിക്കും, അങ്ങനൊരു ഞെടുപ്പിങ്ങനെ തൂങ്ങിക്കിടക്കും. ചക്ക ഇങ്ങനെ ഒടിച്ചിങ്ങെടുത്താൽ അതിന് ചേർത്ത് കണ്ടിച്ചെടുത്താൽ ഒരു ഞെടുപ്പ് അവിടെ ഉണ്ടാവും. ആ ഞെടുപ്പ് പഴച്ചക്കയുടെ, പഴച്ചക്കയ്ക്ക് ലാവയിലിരുന്ന പഴുത്ത ചക്കയുടെ. മറ്റതിനും കിട്ടും, പക്ഷെ മറ്റതിന് മധുരം ഉണ്ടാവില്ല. ചത്താ പിടിച്ചാങ്കിൽ പോരും പഴുത്തത്. അതിങ്ങി പോന്നു കഴിഞ്ഞാൽ അത് പോരുമ്പോൾ ആ പോരിച്ചാന്ന് പറയുന്നത് ഇങ്ങനെ വന്നിട്ട് പച്ച നിറത്തിൽ ഈ ഞെടുപ്പായി ഇങ്ങി പോരുന്നു. ആ ഞെടുപ്പല്ല, ആ ഞെടുപ്പവിടെ നിൽക്കണം. ആദ്യം പ്ലാവെന്ന് വന്ന ഇലയോടുകൂടിയ ഒരു ഞെട്ട്. ചക്ക കണ്ടിട്ടുണ്ടോ? പ്ലാവ കയറിയിട്ടുണ്ടോ? ഇല്ലേ, പറഞ്ഞിട്ട് കയറിയില്ല. കഴിഞ്ഞ ആഴ്ച പ്ലാവ അപ്പോ ആദ്യ ഇലയോട് കൂടിയൊരു ഞെട്ട് കണ്ടിട്ടുണ്ട്. അതിന് താഴെ പച്ച നിറത്തില് ഒരു ഇത്രയും നീളത്തിലൊരു ഞെട്ട് കണ്ടു. അതാ ഇവിടെ വെച്ച് ഒടിച്ചാ പിന്നെ കിട്ടില്ല. അതിന്റെ താഴെ വെച്ച് ചക്ക മാത്രമായിട്ട് ഇങ്ങനെ അടന്നു പോരും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഞെട്ട് ഒരു പഴുപ്പോട് കൂടി നിൽക്കും, ഒരു മഞ്ഞ നിറം. മനസ്സിലായി? അത് ഉണങ്ങുന്നതിന് മുമ്പ് അതേല് കുറേശ്ശെ കട്ട് ചെയ്യാം. നല്ല കത്തിങ്ങി കുറേശ്ശെ കട്ട് ചെയ്യുമ്പോൾ ഒരു കറ വിളിച്ചു വരും, അതിനാണ് മധുരമുള്ളത്. അപ്പൊ മനസ്സിലായി? ഏലക്ക, ബദാം പരിപ്പ്, ആനക്കൊമ്പ്, കലമാൻ കൊമ്പ് ഒക്കെ പൊടിച്ച് ഗുളിക അരച്ചുരുട്ടി വരും, വളരെ ഫലപ്രദമാണ്.
സംശയം വല്ലതാണേ ഉറക്കം ചോദിച്ചുള്ളു. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ആനക്കൊമ്പ് കിട്ടാൻ നേരെ ആനപ്പറമ്പ് ചെല്ലുക, അവിടെ ത്യാഗി എടുക്കുന്ന കൊടി തരും, വില കൊടുക്കണം ഗുരുവായൂർ അമ്പലത്തിൽ. കലമാൻകൊമ്പ് കിട്ടാൻ ഇച്ചിരി പാടുണ്ട്, കയ്യിൽ വെച്ച് പിടിച്ചാൽ 13 കൊല്ലം അകത്ത് കിടക്കേണ്ടി. അവിടെയൊക്കെ ഉണ്ടാവും, അങ്ങാടി കടയിൽ ചോദിച്ചാൽ കുറച്ചൊക്കെ കിട്ടും. ചിലയിടത്ത് ലൈസൻസ് ഉള്ള ഫോറസ്റ്റ് ഗുഡ്സിന്റെ ലൈസൻസ് ഉള്ളതുകൊണ്ട് ആവശ്യക്കാരന് കിട്ടും. ബാലേട്ടൻ ഇനി ആവശ്യക്കാരൻ, ഞാനും ബാലേട്ടനൊക്കെ നമ്മളൊക്കെ ചെന്ന് ചോദിച്ചാൽ അവര് പറയലേ ഇല്ല. ചെവിയെ പോലെ വല്ലരും പോയി ചോദിക്കുമ്പോ അതൊക്കെ കിട്ടും. അത് അവരെ വിട്ട് മേടിപ്പിച്ചാ മതി. അല്പം കളിമണ്ണ് പുരട്ടിയാൽ ആ തെളിഞ്ഞു വരുന്നത്, അതുകൊണ്ടാ കളിമണ്ണ് പുരട്ടാൻ പറഞ്ഞു. നല്ല കളിമണ്ണായിരിക്കണത്, അകത്ത് കഴിക്കാവുന്നതായിരിക്കണം. ഇത് പുളിച്ചാൽ മാതകമാണ്, അത് ഓർത്തോണം. പുരുഷന്മാർക്കുള്ളതാണ്, ദൃശ്യമാണ്, ശക്തമാണ്. സ്ത്രീകൾക്കും കുടിക്കാം, മാതകമാണെന്ന് മാത്രമേ ഉള്ളൂ. പഴയ കാലത്ത് വിവാഹം കഴിഞ്ഞ് കേരളത്തിലെ സാധാരണക്കാരായ താഴ്ന്ന സമൂഹങ്ങളെന്ന് വിശ്വസിക്കപ്പെടുന്നിടത്ത് ജീവിച്ചിട്ടുള്ള ഹരിജന ഗിരിജന വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഇപ്പം ആ പേര് പറയാൻ പാടില്ലെന്നാണ്. ആ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ അവരുടെ കുടുംബ ബന്ധത്തെ ഊട്ടി ഉറപ്പിച്ചിട്ടുള്ളത് ഈ മാദകദ്രവ്യം കൊണ്ടാണെന്ന് ഒരു ഐതിഹ്യമാണ്. അതുകൊണ്ട് നല്ല സാധനമൊന്നും മുകളിലൂടെ എല്ലാവരല്ല, അതൊക്കെ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചപ്പും ചവറുമൊക്കെ അല്ലേ തിന്നാൻ വേണ്ടിയിട്ട്. ഇവരിതൊക്കെ നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാൻ സമർത്ഥരാണെന്ന് കേട്ടിട്ടുണ്ട്. അവരുടെ കയ്യിലിരിക്കുന്ന പ്രയോഗങ്ങളിൽ നിന്നാണ് ഈ പ്രയോഗങ്ങൾ പറഞ്ഞത്. ഇത് വളരെ അവരുടെ ഈ മലദൈവങ്ങളുണ്ട്, കേട്ടിട്ടുണ്ടാവും. ഈ മലദൈവങ്ങൾക്ക് ഇത് ഏലത്തരിയും കുങ്കുമപ്പൂവും ചുക്കും ചേർത്ത്, ചുക്കും ജീരകവും ചേർത്ത് പൊടിച്ചു ചേർത്തിട്ട് പാനകമെന്ന നിലയിൽ പ്രസാദത്തിന് കൊടുക്കും. എന്നിട്ട് അവർ പോയി, അത് അപൂർവ ടേസ്റ്റുള്ള പാനകമാണ്. ഇവിടെയൊക്കെ ഈ അവരുടെ ഉത്സവങ്ങളിലൊക്കെ പോയാൽ ഈ പാനകം കിട്ടും ചെറിയ ഭാഗത്ത്. എന്താന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞിരുമൊന്നുമില്ല, ഇത് പ്ലാവിൻ്റെ ചക്കയുടെ തന്നെയാണ്. ചക്കയുടെ മുള്ളുമടൽ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം. പച്ചയുടെയും പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ ബീട്രൂട്ട്, കാരറ്റ്, മുള്ളം വെള്ളരിക്ക, കക്കിരിക്ക ഒക്കെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാമെങ്കിൽ, കറ്റാർ വാഴപ്പോള ജ്യൂസ് ഉണ്ടാക്കി വിൽക്കുന്നിടത്ത് ഇപ്പം മാർക്കറ്റിൽ കിട്ടും. ഇപ്പം മുറുക്കാൻ കടകളിൽ ചെന്നാൽ കറ്റാർ വാഴ, അത് ഈ ഉഷ്ണകാലത്ത്, ഉഷ്ണകാലത്ത് ഭയങ്കര ചൂടാണ്. ഇതങ്ങ് മേടിച്ചൊരു ഒരു ഒരു ഇത് കുടിക്കും, മുടി നന്നാകാനോ മറ്റേനാണെന്നൊക്കെ പറഞ്ഞ് കുടിക്കും. ഒരല്പനേരം കഴിയുമ്പോഴത്തേക്ക് ബ്ലീഡിങ് തുടങ്ങും, പല്ലിൻ്റെ ഇടയിൽ കൂടെ, ബുധത്തിലൂടെ, യോനിയിലൂടെ, മൂത്രനാളിയിലൂടെ ഒക്കെ ബ്ലീഡിങ് തുടങ്ങും. കറ്റാർ വാഴയാണ് നല്ലതാണെന്ന് ആരോ പറയുന്നത് കേട്ടു. ആരോ രോഗത്തിന് നല്ലതാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു, അതുടനെ അമേരിക്കയിലും അവിടെ എവിടെയൊക്കെ വിവരമായി. എന്നാൽ പിന്നെ കറ്റാർ വാഴ പാക്കറ്റിലാക്കി കൊടുക്കുക, അത് ആർക്കൊക്കെ പറ്റും, എങ്ങനെയുള്ളവർക്ക് പറ്റുമെന്നൊക്കെ നോക്കാതെയാണ് അടിക്കുന്നത്. ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കുമ്പോൾ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ നോക്കുക. കാണുന്ന എല്ലാവർക്കും പിടിച്ചാൽ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്
ആകെ പ്രശ്നമാവും. മാത്രമല്ല ബ്ലീഡിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് ഓടും. അവിടെ ചെല്ലുമ്പോൾ അവർക്കും അറിയില്ല ഇത് കറ്റാ